ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധവാരം പെസഹ വ്യാഴം, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 13:1-15 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകിയതിനെ കുറിച്ചാണ് സുവിശേഷത്തിൽ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഇന്ന് തിരുസഭ പാരമ്പര്യമായി 3 കാര്യങ്ങളെ കുറിച്ചാണ് ധ്യാനിക്കുന്നത്. 1, ക്രിസ്തുവിന്റെ പരസ്നേഹ പ്രവൃത്തിയുടെ ഏറ്റവും വലിയ അടയാളമായ കാലുകഴുകൽ ശുശ്രൂഷ. 2, പൗരോഹിത്യത്തിന്റെ സ്ഥാപനം. 3, തിരുശരീരത്തിന്റെയും നിരക്തങ്ങളുടെയും കൂദാശയായ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. ഈ 3 വലിയ രഹസ്യങ്ങളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ യേശുനാഥൻ നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ സഭയുടെ ഇന്നത്തെ ഏറ്റവും വിശേഷമായ ഈ ദിവസത്തിലേക്ക് നാം കടന്നെടുക്കുമ്പോൾ എന്ത് മനോഭാവത്തോടെ ആയിരിക്കണം ഞാൻ അവൻ്റെ അൾത്താരയ്ക്ക് മുമ്പിൽ ആയിരിക്കേണ്ടത്. യേശുനാഥൻ്റെ ഈ പരസ്നേഹ പ്രവൃത്തിയുടെ ഉദാഹരണമായി ഈ സുവിശേഷ ഭാഗത്ത് ഇത് ആരംഭിക്കുന്നത് തന്നെ ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ അവൻ സ്നേഹിച്ചു എന്നാണ്. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട കാര്യം, 1 കടന്നു പോകലാണ്, പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പം നമുക്കറിയാം പെസഹ എന്ന വാക്കിൻ്റെ അടുത്തും കടന്നു പോകലാണ്, പിന്നെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അപ്പോൾ ഈ 2 പദത്തിനും വലിയൊരു അർത്ഥമുണ്ട് ഇന്നത്തെ സുവിശേഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കൂദാശയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ. അപ്പം അവൻ്റെ കടന്നു പോകലായിരുന്നു, അവൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്, അവൻ സ്നേഹിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ക്രിസ്തുവിനെ നമുക്ക് അടിവര ഇടാവുന്നത് അവൻ സ്നേഹിച്ചുകൊണ്ട് കടന്നു പോയവനാണ്. അപ്പം അവൻ്റെ ഈ അൽത്താരയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എൻ്റെ ഈ കടന്നു പോകലും സ്നേഹിച്ചുകൊണ്ടുള്ള കടന്നു പോകലായിരിക്കണം. ഇനി ഇതിന് പഴയ ഒരർത്ഥം കൂടെ ഉണ്ട്. പഴയ പെസഹ, യഹൂദന്മാർ പെസഹ ആഘോഷിച്ചത് ഈജിപ്തിൽ നിന്നുള്ള അവരുടെ കടന്നുപോക്കായിരുന്നു. അവർ ഈജിപ്തിൽ നിന്ന് ഇസ്രയേലിൽ എന്ന പുതിയ രാജ്യത്തിലേക്ക് കടന്നു പോവുകയാണ്. അവർ സ്നേഹിച്ചുകൊണ്ടാണ് കടന്നു പോയത്, അവർ സ്നേഹിച്ചുകൊണ്ടായിരുന്നു കടന്നു പോകേണ്ടിയിരുന്നത്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് കടന്നു പോകണം. പക്ഷെ പലപ്പോഴും അവർ പിറുപിറുത്തും ദൈവത്തിനെതിരെ പഴിചാരിയും ഒക്കെ അവർ കടന്നു പോയതുകൊണ്ട് അങ്ങനെ കടന്നു പോയത് ആരും അത് കടന്നു പോയതില്ല. അവരെല്ലാവരും അവിടെ തന്നെ നാശം സംഭവിച്ചു. ദൈവത്തിനോട് എതിർത്തവരോ മറുതരിച്ചവരോ ആരും കടന്നു പോയിട്ടില്ല. അപ്പോൾ ആ തേനും പാലും ഒഴുകുന്ന കാനന്ദേശത്തിലേക്ക് എത്തിയവരൊക്കെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നിരുന്നവർ മാത്രമാണ്. അപ്പോൾ സ്നേഹമുള്ളവർക്ക് മാത്രമേ ഈ കടന്നു പോകലിൽ പങ്കുചേരാൻ പറ്റൂ. ക്രിസ്തു കടന്നു പോകൽ പൂർത്തിയാക്കിയത് സ്നേഹിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ബലിയിലേക്ക് വരുമ്പോൾ എനിക്കുണ്ടാവേണ്ടത് സ്നേഹമാണ്. അപ്പം അതുകൊണ്ടാണ് പരസ്നേഹത്തിൻ്റെ പ്രവൃത്തിയായ കാലുകഴുകൽ ശുശ്രൂഷ ആദ്യം നടത്തുക ക്രിസ്തു, പിന്നെ പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം നടക്കുന്നത്. ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് ശുശ്രൂഷ പൗരോഹിത്യമാണ്. എല്ലാ ക്രൈസ്തവരും പുരോഹിതരാണല്ലോ, എന്നാൽ ഈ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്ന റോയൽ പ്രീസ്റ്റ്ഹുഡ് രാജകീയ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നവരെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ശുശ്രൂഷ പൗരോഹിത്യം കൊടുത്തിരിക്കുകയാണ്. അപ്പം അതും പരസ്നേഹ പ്രവൃത്തിയുടെ ഒരു ഭാഗം തന്നെയാണ്. ഇനി എല്ലാ സ്നേഹത്തിൻ്റെയും മാതൃകയായി അവൻ തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, തൻ്റെ സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അതിൻ്റെ ഉദാത്ത മാതൃകയാണ് തൻ്റെ ശരീരവും രക്തങ്ങൾ അവൻ ബലിയായി മാറ്റുകയാണ്. അപ്പം ഇത് 3 സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ്. അപ്പോൾ സ്നേഹമില്ലാതെ എനിക്ക് ബലി അർപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ ആരെയൊക്കെയാണ് സ്നേഹിക്കേണ്ടത്? ഞാൻ എനിക്കുള്ള എല്ലാവരെയും സ്നേഹിക്കണം. കാരണം ക്രിസ്തു സ്നേഹിച്ചത് ആരെയൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. തന്നെ ഒറ്റിക്കൊടുക്കാനിരുന്നവനെയും തള്ളിപ്പറഞ്ഞവനെയും തന്നെ വിട്ടുപേക്ഷിച്ച് ഓടി മറഞ്ഞു പോകാനിരുന്നവരെയും എല്ലാം അവൻ സ്നേഹിച്ചു. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കാല് കഴുകുന്നത്. ഈ കാല് കഴുകുന്ന എല്ലാവരെയും അവൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്നേഹത്തോടുകൂടെ ആണെങ്കിലേ ഈ ബലി എനിക്ക് യോഗ്യതയോടുകൂടെ അർപ്പിക്കാൻ പറ്റുകയുള്ളൂ. സ്നേഹത്തിൻ്റെ കുറവുള്ളിടത്ത് ഈ ബലി എനിക്ക് അർപ്പിക്കാൻ പറ്റത്തില്ല. ഈ ബലി അർപ്പിക്കാൻ വരുമ്പോഴേ എനിക്ക് ഉണ്ടാവേണ്ട ഒരു മനോഭാവമാണ് സ്നേഹം എന്ന് പറയുന്നത്. വളരെ മനോഹരമായ ഒരു സംഭവം കേരളത്തിൽ അടുത്തിടെ നടക്കുന്നുണ്ടായി. ഒരു വൈദികൻ കുറച്ച് അപ്പച്ചന്മാരെയും അമ്മച്ചമാരെയും കൊണ്ട് വിനോദയാത്രയ്ക്ക് പോവുകയാണ്. അപ്പോൾ തിരികെ വരാമെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം തിരികെ എത്തിയില്ല. അപ്പോഴാണ് അതിലുണ്ടായിരുന്ന ഒരു അമ്മയുടെ മകൻ ഇവരെ കാത്തു നിൽക്കുകയും ലേറ്റായി വന്നപ്പോൾ ഈ വികാരച്ചനോട് വാക്ക് തർക്കത്തിലാവുകയും പെട്ടെന്ന് അദ്ദേഹം വികാരച്ചനെ പിടിച്ച് തള്ളി അദ്ദേഹം മറിഞ്ഞു വീണ്. കുറച്ച് മുറിവുകളൊക്കെ ആയി. പിന്നെ അവർ പോയി. പിന്നെ കമ്മിറ്റിയൊക്കെ കൂടി തീരുമാനമെടുത്തു ഈ മനുഷ്യൻ പരസ്യമായി മാപ്പ് പറയാതെ പള്ളിയിൽ ഇനി ഇവരെ ഇവരുടെ കുടുംബത്തെ കേട്ടില്ല. അങ്ങനെ ഞായറാഴ്ച മാപ്പ് പറയാനായി തിരഞ്ഞെടുത്തു. ഞായറാഴ്ച ദിവ്യബലി അർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് കപ്പയാർ ഇദ്ദേഹത്തിന്റെ പേര് വിളിച്ചു പറഞ്ഞു. ഇദ്ദേഹം ഇങ്ങനെ കുനിഞ്ഞ ശിരസ്സുമായി അവിടേക്ക് നടന്നു വരികയാണ്. അപ്പൊ ആൾക്കാരേക്ക് കയറി മൈക്കിലൂടെ മാപ്പ് പറയാൻ പോയപ്പോൾ ഈ പുരോഹിതൻ അദ്ദേഹത്തെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ അദ്ദേഹം അവിടുത്തെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് കുർബാനയ്ക്ക് വെച്ചിരുന്ന വെള്ളവും ആ ടൗലും എടുത്ത് ഇദ്ദേഹത്തിന്റെ കാല് കഴുകി തുടച്ച് അദ്ദേഹം ചുംബിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒരു വെറുപ്പുമില്ല, ചേട്ടൻ സമാധാനമായിട്ട് പോവുക, നമുക്ക് സ്നേഹത്തിന്റെ ബലി ഒന്ന് ചേർന്ന് അർപ്പിക്കാം. ഇടവകത്തിനെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ നിന്ന് കരയുകയാണ്. ഇത് നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒരു സങ്കടം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നു, സന്തോഷവും സങ്കടവും ഒരുമിച്ച് വരുന്നുണ്ട്. ഇത് തന്നെയാണ് ക്രിസ്തുവിന്റെ ആദ്യത്തെ ബലിയിൽ നടന്നത്. ഈ ചേട്ടൻ കയറി വന്നത് ശിക്ഷ സ്വീകരിക്കാനാണ്. അപ്പം ഇവിടെ വൈദികൻ അറിയാം ഇദ്ദേഹം ശിക്ഷ സ്വീകരിക്കാൻ വരികയാണെന്ന്, ഇദ്ദേഹത്തിനും അറിയാം. പക്ഷേ
ആദ്യത്തെ ബലിയിൽ നടന്നത് അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് അറിവില്ല ക്രിസ്തുവിന് ഇതൊക്കെ അറിയാന്ന്. ക്രിസ്തു നേരത്തെ പ്രവചിച്ചിട്ടുണ്ട്. അവൻ പൂർണ്ണ അറിവോടുകൂടെ ശിക്ഷിക്കേണ്ടവരുടെ കാലുകൾ കഴുകുകയാണ്. ശിക്ഷിക്കപ്പെടേണ്ടവരെ എല്ലാം അവൻ സ്നേഹിക്കുകയാണ്. അപ്പോ അത്രമാത്രം അവൻ സ്നേഹിച്ചു. അതുകൊണ്ട് ആരെയും ഇനി എനിക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അവൻ എന്നെ വെറുക്കുന്നവനാണ്, അവൻ എന്നെ ഉപദ്രവിക്കുന്നവനാണ്, അവൻ എനിക്കെതിരെ ഇല്ലായ്മ പറഞ്ഞവനാണ്, എന്നെ ചതിക്കാനിരിക്കുന്ന ഒരു ഉപാധികളുമില്ല. ഞാൻ അവരെല്ലാം സ്നേഹിച്ചേ തീരാവൂ എന്ന് ക്രിസ്തു അടിവരയിട്ട് പറയുകയാണ്. എങ്കിലേ എൻ്റെ പുറപ്പാട് പൂർണ്ണമാവുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ക്രിസ്തു പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് മുൻപ് ബലിയർപ്പിക്കണം സ്നേഹം. അവൻ സ്നേഹിച്ചു. അപ്പൊ ഈ സ്നേഹം എന്നിൽ പൂർത്തീകരിക്കണമെങ്കിൽ ഈ പുറപ്പാട് പൂർത്തീകരിക്കണം. ഈ പുറപ്പാട് പൂർത്തീകരിക്കാൻ സ്നേഹത്തോടെ മാത്രമേ എനിക്ക് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ നടക്കേണ്ടത് സ്നേഹിച്ചുകൊണ്ടാണ്. എൻ്റെ ജീവിതമാണ് ഈ പുറപ്പാട്. ഞാൻ ഈ ജീവിതം സ്നേഹിച്ചുകൊണ്ട് പൂർത്തിയാക്കിയാൽ മാത്രമേ ഞാൻ മറുകരയെത്തിയുള്ളൂ. ഇല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ബലി എനിക്ക് തിന്മയെ ഭവിക്കും. യൂദാസിന്റെ കാര്യത്തിൽ സംഭവിച്ചതാണ്. അവന് സ്നേഹമല്ല ഉണ്ടായിരുന്നത്, അവൻ വഞ്ചനയാണ് അവന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവനെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുകയാണ് യൂദാസ്. ഈ ചുംബനം എന്ന് പറയുന്ന സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്. പക്ഷെ അത് അവൻ്റെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒറ്റിക്കൊടുക്കാനാണ്. അപ്പൊ ഞാനും ക്രിസ്തുവിന്റെ ബലി സ്നേഹത്തോടെ അല്ല എങ്കിൽ അത് എന്റെ വഞ്ചനയുടെ ഭാഗമായി മാറും. അതുകൊണ്ടാണ് യൂദാസ് അവിടെ ബലി അർപ്പിക്കുന്ന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുട്ടിലേക്ക് നടന്നു പോയി. ക്രിസ്തു നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രകാശമാണ്. ക്രിസ്തു എന്ന പ്രകാശത്തെ എനിക്ക് നഷ്ടപ്പെടുന്നു. അവന്റെ തിരിശീല രക്തങ്ങളിലെ പ്രകാശം എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഞാൻ വഞ്ചന നിറഞ്ഞ മനസ്സോടുകൂടി ബലി അർപ്പിക്കാൻ പോകുകയാണ്. ഇരുട്ടിലേക്ക് ഞാൻ നടന്നെടുക്കും. അപ്പോ ഞാൻ ചെറുതായി മാറണം. ക്രിസ്തുവിന്റെ ഈ കാലുകഴുകൽ ശുശ്രൂഷയെ കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത് അത് അവന്റെ മരണത്തിന്റെ ഒരു മാതൃക കൂടെ ആയിരുന്നു. ക്രിസ്തു മരിക്കുന്നതിന്റെ അടയാളമായിരുന്നു. കാരണം ആദ്യമായി പാപം കടന്നു വന്നത് അഹങ്കാരത്തിൽ നിന്നാണല്ലോ. ആദ്യം ചെയ്ത അഹങ്കാരം, ദൈവത്തെ പോലെ ആകണം എന്നുള്ള അഹങ്കാരം. ആ അഹങ്കാരത്തിൽ നിന്ന് ഉടലെടുത്ത പാപത്തെ ഇല്ലാതാക്കാൻ ദൈവമായിരുന്നവൻ ദൈവമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ താഴ്ത്തി, കുരിശുമരണത്തോളം താഴ്ത്തി. അപ്പൊ ക്രിസ്തു തന്നെ തന്നെ താഴ്ത്തുന്നതിന്റെ അടയാളമാണ് ഈ കാലു കഴിയുന്ന ദാസനായി തീരുകയാണ്. ഇവിടെ ഒരാള് മനുഷ്യനായവൻ ദൈവത്തിന്റെ ഛായയിലും സദൃശത്തിലും സൃഷ്ടിക്കപ്പെട്ടിട്ടും ദൈവമാകണമെന്ന അഹങ്കാരം തലക്ക് പിടിച്ചുകൊണ്ട് അവൻ അനുസരണക്കേട് കാണിച്ചു പാപം വരുത്തി വെക്കുമ്പോൾ ഇവിടെ ദൈവം ആണെന്ന് പൂർണ്ണമായ ബോധ്യമുള്ള ഒരാള് ദൈവത്വത്തെ മുഴുവനും മറച്ചു വെച്ച് ആ മനുഷ്യ സ്വഭാവവും അതും മറച്ചു വെച്ച് ദാസനായി തീർന്ന് കാല് കഴുകുകയാണ്. മരണം സംഭവിക്കുകയാണ്. അവന്റെ ക്രിസ്തുവിന്റെ പൂർണ്ണത അവിടെ സംഭവിക്കുകയാണ്. അപ്പൊ ഈ മരണമാണ് അവൻ ഇവിടെ എനിക്ക് കാണിച്ചിരുന്ന ഈ സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ് ഇനി ഞാൻ തുടരണമെന്ന് അവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുക. അവൻ എന്റെ സുവിശേഷത്തിൽ ഈ സ്നേഹം സ്നേഹം എന്നുള്ള പദം ഒരുപാടുണ്ട്. അതിന്റെ ഒരു അർത്ഥം കൂടി വളരെ വ്യക്തമാണ്. 1890s യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ വലിയ പീഡനങ്ങൾ കൊടുമ്പിരി കൊണ്ട് നടക്കുകയെന്ന് പറഞ്ഞു. തിരുസഭയിൽ ക്രിസ്ത്യാനികളായവരെല്ലാം കൊന്നു കൊലവിളിക്കുന്ന സമയത്ത് യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ ഒരു പദം പോലും ശത്രു എന്ന് അദ്ദേഹം എഴുതിയിട്ടില്ല. ഇത്രയധികം പീഡനങ്ങൾ നടന്നിട്ടും അദ്ദേഹം പറഞ്ഞ ശത്രുക്കളില്ലെന്ന്. ബാക്കി സുവിശേഷങ്ങളിലെ ശത്രുക്കളെ സ്നേഹിക്കാൻ ക്രിസ്തു പറയുന്നുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്നേ ഉള്ളൂ. ശത്രു എന്ന പദമേ യോഹന്നാന്റെ സുവിശേഷത്തിലില്ല. കാരണം എല്ലാവരും യോഹന്നാന്റെ സ്നേഹം കൊണ്ട് മിത്രങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരർത്ഥം കൂടി ഈ സുവിശേഷത്തിനുണ്ട്. എനിക്ക് ശത്രുക്കൾ പാടില്ല. ക്രിസ്ത്യാനികൾക്ക് ശത്രുക്കൾ പാടില്ല. ക്രിസ്തുവിൻ്റെതായിട്ടുള്ളവർക്ക് ശത്രുക്കൾ പാടില്ല. എല്ലാവരും മിത്രങ്ങളാണ്. അതുകൊണ്ടാണ് കുരിശിലെ കടക്കുമ്പോൾ അവൻ അവസാനം പ്രാർത്ഥിച്ചത് ശത്രുക്കൾക്ക് വേണ്ടി ദൈവം ഇവർക്കും ഇത് എന്താണ് ചെയ്യുന്നത് അറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. പൂർണ്ണമായ സ്നേഹം, ആരോടും വെറുപ്പും വിദ്വേഷവും ഇല്ല. ഇത് തന്നെയാണ് കുരിശിലെ ബലിയിൽ സംഭവിച്ചത്, തന്നെയാണ് ഈ പെസഹായ്ക്കും സംഭവിക്കുന്നത്. ക്രിസ്തുവിന് അവിടെ ഇരിക്കുന്ന ആരോടും പിണക്കുമില്ല, പക്ഷെ ഉള്ളു നീറുന്നുണ്ട്. ഹൃദയവേദനയുണ്ട്. തൊട്ടടുത്തിരിക്കുന്നവരൊക്കെ ചതിക്കുമെന്നും വഞ്ചിക്കുമെന്നൊക്കെ അറിയുന്ന ബോധത്തിൽ അവൻ കണ്ണു നിറയുന്നുണ്ട്. ആ നീ കണ്ണുനീരോടുകൂടി തന്നെയാണ് അവർപ്പിക്കുന്നത്. ഞാനും എന്റെ ഉള്ളിൽ സ്നേഹമില്ലാതെ വഞ്ചനയോ വിദ്വേഷമോ അഹംഭാവവും കൊണ്ട് ദിവബലി അർപ്പിക്കാൻ വരുമ്പോഴും ക്രിസ്തുവിന്റെ നെഞ്ചും ഉള്ളവും കരയുന്നുണ്ട്. അവനും എനിക്ക് വേണ്ടി കണ്ണീർ വാർക്കുന്നുണ്ട്. കാരണം എന്നെ സ്വീകരിച്ചിട്ട് ഇവൻ ഇനി വഞ്ചനയ്ക്കും സ്നേഹമില്ലായ്മയ്ക്കുമാണ് പോകുന്നത് എന്നുള്ള ബോധ്യം ഇപ്പോഴും ജീവിക്കുന്നവനെ ക്രിസ്തുവിന് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ബലിയിൽ സംഭവിക്കാൻ പാടില്ല. ഈ പുറപ്പാട് ഞാൻ പൂർത്തീകരിക്കേണ്ടത് സ്നേഹത്തോടുകൂടിയാണ്, പരസ്നേഹത്തോടുകൂടെ. അവരെ സഹായിച്ചുകൊണ്ട് എന്റെ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിച്ചുകൊണ്ട് ഞാൻ ഈ പുറപ്പാട് പൂർത്തിയാക്കിയാൽ മാത്രമേ ക്രിസ്തുവിന്റെ ഈ സ്നേഹത്തിന്റെ പുറപ്പാടിൽ എനിക്ക് പങ്കുചേരാൻ കഴിയുള്ളൂ. അപ്പൊ ഈ പെസഹ ഞാൻ ധ്യാനിക്കുമ്പോൾ ഈ പെസഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കുമോ? സ്നേഹം കൊണ്ട് ക്രിസ്തുവിനെ എനിക്ക് വീടൊരുക്കാം. ക്രിസ്തുവിന്റെ ഹൃദയം, മുറിക്കപ്പെട്ട ഹൃദയം സ്നേഹത്തിന്റെ അടയാളമായി മുറിക്കപ്പെട്ടതാണ്. എന്റെ ഹൃദയവും സ്നേഹം കൊണ്ട് മുറിക്കപ്പെടണം. അങ്ങനെ എന്റെ ഹൃദയം അവനോട് ചേരുമ്പോഴാണ് ക്രിസ്തുവിനെ എനിക്ക് സ്വീകരിക്കാൻ പറ്റുക. ആ ഒരു കൃപയ്ക്കും ബലത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.